എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല നല്ല ടിപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇതുപോലെ തിളച്ച വെള്ളത്തിൽ ലൈസോൾ ഒരു 3 അടപ്പോളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എപ്പോഴും ഞാനിത് വീഡിയോ ചെയ്യുന്നില്ല, അപ്പം കൂടുതൽ ലെങ്ത് ആയിപ്പോകും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഈ ഐക്കാർട്ടിലോ എല്ലാം കൊടുത്തേക്കാം, കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുമ്പോഴത്തേനും വീട് ഫുള്ള് നല്ലൊരു അടിപൊളി സ്മെല്ലായിരിക്കും. ഒരു പ്രാവശ്യം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കൂ, നല്ല അടിപൊളി സ്മെല്ല് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മുടെ സിങ്കൊക്കെ സിങ്കിനകത്തു നിന്നൊക്കെ ഒരു സൈസ് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരത്തില്ലേ ഇടയ്ക്കിടയ്ക്ക്, അപ്പോൾ അങ്ങനെയുള്ളൊരു സ്മെല്ല് ഇല്ലാണ്ടിരിക്കാനും അതുപോലെ തന്നെ ഇതിനകത്തു നിന്ന് വരുന്ന പ്രാണികളൊക്കെ പെട്ടെന്ന് തന്നെ ചത്തുപോകാനും ഒക്കെയുള്ളൊരു സൂപ്പറായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുള്ളൂ. ഇത് നല്ല ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് നമ്മുടെ കിച്ചണിലും അതുപോലെ തന്നെ വീടിനകത്തൊക്കെ നല്ലൊരു സ്മെല്ല് പരക്കും കേട്ടോ. ഇതിപ്പോൾ തിളച്ച വെള്ളത്തിലിട്ടേക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവി പൊങ്ങുന്നതുകൊണ്ട് നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇച്ചിരി നേരം ഒന്ന് വെച്ച് കഴിഞ്ഞ് നമുക്ക് ആ ഒരു എന്തെങ്കിലും ഒരു ചകിരിയോ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സിങ്കെല്ലാം നല്ല ക്ലീൻ ക്ലിയർ ആയിട്ടിരിക്കും, നല്ല സൂപ്പറായിട്ട് വെട്ടി തിളങ്ങും കേട്ടോ, നല്ല വൃത്തിയായിട്ടിരിക്കും കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുണ്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ല പോലെ അത് വൃത്തിയായിട്ടുണ്ട് കണ്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീനായും കിട്ടും. അപ്പോൾ ഇത് അറിയത്തരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. പിന്നെ നമ്മൾ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് ഇച്ചിലൂടെ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചിടാം. ഇനി നമ്മൾ നമ്മുടെ ടോയ്ലറ്റ് അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ലിക്വിഡ് നമുക്ക് നല്ല ചൂടോടെ തന്നെ ഈ ഒരു ടോയ്ലറ്റിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കിടക്കുന്നതിന് മുന്നേ ചെയ്തിടാം കേട്ടോ. അപ്പോൾ അതിലെ ആ ഒരു സ്മെല്ലും പോയി കിട്ടും, എന്താ അതിലുള്ള അണുക്കളെല്ലാം ചത്തും പോകുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി ഇതുപോലെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെക്കുമ്പോഴത്തേനും വെള്ളം പിടിച്ച് കിടക്കാറുണ്ടല്ലോ ഉപ്പിനകത്ത്, അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഉപ്പിൻ്റെ ഭരണം നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്കൊരു ചിരട്ടയിട്ട് വെക്കുക. ഏറ്റവും അടിയിൽ ഒരു ചിരട്ടയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് വെള്ളം പോലും ഇതിലേക്ക് നനവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാനിതുണ്ട് ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലും കൂടെ ഒരു കഷ്ണം ചെറിയൊരു പീസ് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ടിരിക്കും. പിന്നെ ഇതുകൊണ്ട് സ്പൂൺ നമ്മൾ ഉപ്പിനകത്ത് ഇടുമ്പോൾ ഈ ഒരു രീതിയിലിടാതെ നിറയെ ഉപ്പൊക്കെ വെക്കുമ്പോഴത്തേനും ഇതുപോലെ തിരിച്ച് കുത്തുകയാണെങ്കിൽ നമുക്ക് എടുക്കാനും എളുപ്പമാണ്, സ്പൂൺ ഒടിഞ്ഞും പോകത്തില്ല കേട്ടോ. ഇനി നമ്മളുടെ ബാക്കി വരുന്ന ഉപ്പിനകത്ത് ഇതുപോലെ ഒരു കഷ്ണം ചിരട്ടയും കൂടെ ഇട്ട് വെക്കുകയാണെങ്കിൽ ബാക്കി ഇരിക്കുന്ന ഉപ്പും ഇതുപോലെ വെള്ളം നനവും ഉണ്ടാവില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഇതുപോലെ നല്ല പോലെ ബൈൻഡ് ചെയ്ത് റബ്ബർ ബാൻഡിട്ട് കെട്ടി വെച്ചാലും മതി കേട്ടോ. ഇനി നമ്മുടെ വീട്ടിലുള്ള കത്തികളൊക്കെ ഇതുപോലെ തുരുമ്പ് പിടിച്ചിരിക്കുന്ന കത്തികളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോയോ, പെട്ടെന്ന് തന്നെ അഴുക്ക് മാറ്റി കളയാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു അഴുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോൾഗേറ്റാണ് എടുക്കുന്നത്, വൈറ്റ് കോൾഗേറ്റ് തന്നെ വേണം കേട്ടോ. നല്ലതായിട്ട് ഇതിലൊന്ന് തേച്ച് തേച്ച് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് തേക്കുമ്പം തന്നെ ആ ഒരു തുരുമ്പ് ഇതിലേക്ക് ആ ഒരു കോൾഗേറ്റിൻ്റെ ഇതിലേക്ക് ഇളകി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഇടയിലുള്ള രണ്ട് കത്തിയും ഞാൻ ഇതിലേക്ക് കോൾഗേറ്റ് തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കത് അവിടെ വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിതുണ്ട് ജസ്റ്റ് ഇത് തൂക്കം തൂത്ത് എടുക്കുമ്പോൾ തന്നെ ആ ഒരു അതിലുള്ള തുരുമ്പെല്ലാം ഇളകി വരും കണ്ടോ. അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി. ഇനി ജസ്റ്റ് ഒരു കയ്യിൽ നമ്മുടെ കയ്യിൽ ചകിരിയോ അങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തേച്ച് നല്ലപോലെ ഒന്ന് തേച്ച് കഴുകി ആ ഒരു പേസ്റ്റെല്ലാം തേച്ച് കഴുകി എടുക്കുമ്പോൾ തന്നെ ആ ഒരു കത്തിയിലുണ്ടായിരുന്ന ഫുള്ള് തുരുമ്പും പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ. കണ്ടോ ഇത് നമുക്ക് തുരുമ്പ് പിടിച്ചിരിക്കുന്ന എന്ത് സാധനം വേണേലും നമുക്ക് ഈ ഒരു കോൾഗേറ്റ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു തുരുമ്പെല്ലാം കളയാൻ പറ്റും. ഞാനിത് 10 മിനിറ്റൊന്നും ഞാൻ വെച്ചിട്ടില്ല, ഞാൻ 15 മിനിറ്റും വെച്ചിട്ടില്ല, ഒരു 5 മിനിറ്റ് പോലും ഞാനിത് വെച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഇത്രയും ഉണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് തുരുമ്പെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം തുരുമ്പെല്ലാം ഞാൻ കളഞ്ഞെടുത്തു. ഇനി നമുക്ക് ഇതിന് നല്ല മൂർച്ച കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ടൈലിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതുണ്ട് ഈ ഒരു രീതിയിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി, ആ ഒരു കത്തിക്ക് നല്ല മൂർച്ചയും കിട്ടും. പിന്നെ അതുപോലെ സൈഡിൽ കൂടെ ഒക്കെ തുരുമ്പൊക്കെ ഉണ്ടെങ്കിലും പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതും അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്.